സ്വന്തം സിനിമയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്ത രാജീവ് രവിയുടെ വിമർശനങ്ങളോട് രൂക്ഷമായ പരിഹാസവുമായാണ് ശ്രീനിവാസൻ പ്രതികരിച്ചത്. സിനിമകളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ ശ്രീനിവാസൻ അതിനെ വെറുക്കുന്നുവെന്ന വാദം വ്യക്തിപരമായ ആക്ഷേപമാണെന്ന് തുറന്നടിച്ചു. തന്റെ സിനിമ അദ്ദേഹത്തെ കുത്തുകയോ കടിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നും ശ്രീനിവാസന്റെ പരിഹാസം. ഒരാളുടെ സിനിമ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഒരു പുതിയ കാര്യമൊന്നുമല്ല. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. കാരണം ഒരാൾക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. അത് സിനിമയെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് വെറുപ്പാണെന്ന് പറയണമെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമകൾ ആ പറഞ്ഞ ആളെ കടിക്കുകയോ കുത്തുകയോ മുറിവേൽപ്പിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വെറുക്കേണ്ട കാര്യമില്ല. അത് അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മലയാളത്തിൽ അരങ്ങു നിറയുന്ന പുതുതലമുറ സിനിമാക്കാരുടെ ചിട്ടവട്ടങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. കഞ്ചാവടിച്ചാലേ ചിലർക്ക് അഭിപ്രായങ്ങൾ പറയാനാകൂവെന്നും കഞ്ചാവടിച്ച് സിനിമയെടുക്കുന്നവരെ പോലീസ് പിടിച്ച് അകത്തിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കൂട്ടർ മലയാള സിനിമ തുലക്കാൻ വന്നവരാണെന്നും ശ്രീനിവാസൻ ഇന്ത്യാവിഷനോട് പറഞ്ഞു. കഞ്ചാവടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിജീവികളാവും എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ശരിക്കും സിനിമയെ തുലക്കാൻ വന്ന പാർട്ടികളാണ്. അപ്പം അത് ഇവരെയൊക്കെ പോലീസ് പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത്. കാരണം ബാൻ ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതൊരു മഹത്തായ സാധനമൊന്നുമല്ല ഈ കഞ്ചാവ്. ബുദ്ധിയുള്ളവന് എന്ത് വലിച്ചാലും കുഴപ്പമില്ല. ബുദ്ധി ഇല്ലാത്തവനിത് വലിച്ചിട്ട് ബുദ്ധിജീവി ആയി എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. കഞ്ചാവിൻ്റെ അകത്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഇത് ഇവിടെ വ്യാപകമായിട്ട് ഇപ്പം മലയാള സിനിമയിലുണ്ട്. അത് നിയന്ത്രിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കഞ്ചാവടിച്ചാൽ ബുദ്ധിജീവിയായെന്നാണ് പലരുടെയും വിചാരമെന്നും ശ്രീനിവാസൻ പരിഹസിച്ചു. രാജീവ് രവിയുടെ സിനിമകളെ വിവരമുള്ളവർ വിലയിരുത്തട്ടെയെന്നും ശ്രീനിവാസൻ പറഞ്ഞു. രാജീവ് രവിയുടെ വിവാദ അഭിമുഖം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മറുപടിയുമായി രംഗത്തെത്തിയിട്ടും ശ്രീനിവാസൻ മൗനം തുടരുകയായിരുന്നു. വൈകിയെത്തിയ ശ്രീനിവാസന്റെ രൂക്ഷ മറുപടി പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യാവിഷൻ.